ഭൂമിയുടെ കഥാപരത്ത് വന്ന് വിളമ്പുന്നത് എന്തിനാ മൗലവീ? മൂപ്പര് പറയുന്നു, മൂപ്പര് സലാത്ത് ചൊല്ലണേന്ന് ജനങ്ങളോട് പറഞ്ഞു. എന്നിട്ട് മൂപ്പര് ചൊല്ലിയില്ല. 48 പ്രാവശ്യം ഒരേ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞ് ചൊല്ലിയില്ല. ഇത് ഞാൻ എടുത്ത് അവിടുന്ന് കേൾപ്പിച്ച് നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. മൂപ്പർക്ക് ഭയങ്കര വിഷമായി. അപ്പൊ മൂപ്പർ എന്ത് ചെയ്തു? ഞാൻ അപ്പൊ തന്നെ പറഞ്ഞിരുന്നു, ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ വിട്ടുപോലെ സാധാരണയാണ്, ഞങ്ങളോടങ്ങനെ വിട്ടുപോകുന്നതിന് ഞങ്ങള് അവസാനം കുറെ സ്ഥലത്ത് ചെല്ലാറുണ്ട്. ഞാൻ മൗലവി എന്താ ചെയ്യുന്നറിയോ? മൗലവി പറയാണ്, 4 ദിവസത്തെ എന്റെ പ്രസംഗത്തിൽ ചില ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ട് ഞാൻ സലാത്ത് വിട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഒരൊറ്റ വീർപ്പിൽ ഞാൻ അവിടുന്ന് സംസാരിച്ചതന്നെ, അതായത് ഒരൊറ്റ പറച്ചൽ. 48 സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞു, സലാത്ത് ചൊല്ലിയില്ല. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു, ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ സാധാരണയാണ്. എന്റെ മൂപ്പർ എന്താ ചെയ്തറിയോ? ചില ഭാഗങ്ങളിൽ അങ്ങനെ പറഞ്ഞു പോയി. ആ മൂപ്പര് പറഞ്ഞു കേൾപ്പിച്ച് ഒന്ന് വെച്ചോട്ടെ. എന്താ ചെയ്തെന്നറിയാവോ? എന്റെ പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കേൾപ്പിച്ചിട്ട് പറയുന്നു. എല്ലാവരോടും അയാൾ പറയാണ്, എണ്ണിക്കോ എണ്ണിക്കോ, ഞാൻ എവിടെയൊക്കെ റസൂലുള്ളാഹി പറഞ്ഞു എണ്ണാൻ പറയാണ്. ഇങ്ങനെ ജനങ്ങളെ കൊണ്ട് ഇങ്ങനെ എണ്ണിക്കുന്നു, എണ്ണിച്ചിട്ട് പറയുന്നു കണ്ടോ. അപ്പോ ചില ഭാഗങ്ങൾ അയാൾ പറയും, ചില ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ടാ ഞാൻ പറഞ്ഞത് ഒറ്റ ഒരു ഭാഗത്ത്. എന്നാൽ മൂപ്പറിന്റെ എന്താ ചെയ്തറിയോ? എന്റെ പ്രസംഗത്തിൽ അവരെ ഉദ്ധരണി വായിക്കുന്ന സ്ഥലം, അവര് പറഞ്ഞ വാചകങ്ങൾ ഉദ്ധരിക്കുന്ന സ്ഥലം, ഇടക്കെങ്ങാനും ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ വിട്ടുപോയ സ്ഥലം, അത് മൂപ്പര് ആവർത്തിച്ചുകൊണ്ട് വെച്ചിട്ട് ഞാനും അങ്ങനെ തന്നെ സലാത്ത് ചെല്ലാതിരിക്കാറുണ്ട്. ഇത് പല സ്ഥലത്തുനിന്ന് ഓരോന്ന് മുറിച്ചെടുത്തിട്ട് കൂട്ടിയിട്ട് മൂപ്പര് എന്ത് ചെയ്യാ, പേരോടും അങ്ങനെ തന്നെ ഒരുപാട് സലാത്ത് ചെല്ലാതിരുന്നിട്ടുണ്ട്. നാണുണ്ടോ ഈ മൗലവിക്ക്? അത് ചോദിച്ചു കൊടുത്തെ. അതൊന്ന് കേൾപ്പിക്കുന്നു. ഇതിനാണെന്നറിയോ? മുഹമ്മദ് നബിക്ക് ആഖിറത്തിൽ രക്ഷ, മുഹമ്മദ് നബി അങ്ങ് രക്ഷപ്പെട്ടു പോട്ടെ എന്ന് വിചാരിക്കുന്ന പ്രാർത്ഥന ഇല്ലെങ്കിൽ നബിന്റെ കാര്യം സങ്കടം തന്നെ. അവര് ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് മുഹമ്മദ് നബി പ്രാർത്ഥിച്ചു എന്ന് മൗലവി വാദം പ്രകാശിച്ചു. അതിന് അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? മുഹമ്മദ് നബിന്റെ രക്ഷക്കാണ് നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ ആഖിറം രക്ഷപ്പെടുത്താൻ വന്ന മൗലവി പറയുന്ന, നബിയുടെ സഹായത്തിന് വേണ്ടിയാണ് സലാത്ത്, നബിയുടെ പരലോക രക്ഷക്കാണ് സലാത്ത്. നബിക്ക് ആഖിറത്തിൽ വെച്ച് സമ്മതം കിട്ടും ഒരു ശഫാഅത്തുണ്ടോ? ആഖിറത്തിൽ നബിക്ക് സമ്മതം പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സമ്മതം ചോദിക്കുന്ന ഒരു രംഗം. അതവാണ് അല്ലാഹുവിന്റെ റസൂല്. പ്രസംഗിച്ചിട്ടുണ്ടോ? നബി ചെയ്യണമെന്നില്ല, നിങ്ങൾ ചെയ്യുമ്പോ നബി ചെയ്യുന്നതായിരിക്കണം, ഞങ്ങൾ ചെയ്യുമ്പോ നബി ചെയ്തതേ പറ്റുള്ളൂ, നബി ചെയ്യണമെന്നില്ല. മുഹമ്മദ് നബി മുഖേന അഴിപോകും, നബി മുഖേന പ്രശ്നം പരിയുമപ്പോ അല്ലാഹുവിന്റെ റസൂല് മുഖേനയല്ലേ ഖുർആന്റെ മദ്ഹല്ലേ? അത് കേൾക്കാൻ കേട്ടില്ലേ? ഇതിങ്ങനെ മുറിച്ചെടുത്താ എത്ര കിട്ടും? മുറിച്ചെടുത്താ എത്ര കിട്ടും? അപ്പോ അയാളെന്ന് പറഞ്ഞ് മുറിച്ചെടുത്താൽ എത്ര കിട്ടും? ഞാൻ മുറിച്ചെടുത്തായിരുന്നോ? ഞാനിങ്ങനെ അവിടെ ഇവിടെ എടുത്ത് മുറിച്ചെടുത്ത, ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ആരും വിട്ടുപോകുന്നു, ഇത് ഞാൻ മുറിച്ചെടുത്തായിരുന്നോ? ഇതാണോ നീതി? ഇത്ര നീതിയില്ലാത്ത അക്രമി അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് മുറിച്ചെടുത്തിട്ട് അത് തന്നെ അയാൾ പറഞ്ഞ വാചകം ഞാൻ ഉദ്ധരിച്ചതും അവരുടെ പുസ്തകം ഞാൻ വായിക്കുന്ന നോക്കിയാണ്, അതിന് ഏകദേശവും ആവർത്തനമാണ് കുറെ. എന്നിട്ട് മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ നമുക്ക് കിട്ടൂലേ? അങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞു, ഞാൻ കേൾപ്പിച്ചിരുന്നത്. സുബ്ഹാന ജല്ല ജലാലു, മൗലവി എന്നെ സമ്മതിക്കുന്നു. ഏതൊരു പ്രഭാഷകനായിരുന്നാലും ഏതൊരു വ്യക്തിയായിരുന്നാലും ചില ഘട്ടങ്ങളിലൊക്കെ സംസാരത്തിന്റെ ഒഴുക്കിനിടയിൽ എന്നിങ്ങനെ സ്വലാത്തില്ലാതെയും പറഞ്ഞു പോകാറുണ്ട്. അതിന്റെ ഒന്നും പേരിൽ ഒരാളും വിമർശിക്കാറില്ല. അപ്പോ അങ്ങനെ ആരോടും പറഞ്ഞു പോയി വിമർശിക്കണ്ടില്ല, എന്നെ വിമർശിക്കണ്ടില്ല എന്ന് അയാൾ സമ്മതിച്ചു. എന്നെ വിമർശിക്കേണ്ടതില്ല എന്ന് അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു. അത് 2 പ്രാവശ്യം 1 പ്രാവശ്യമൊക്കെ പറഞ്ഞു പോകുന്നു. പിന്നെയോ
അയാൾ എന്നെ പറയുന്നുണ്ട്, അയാളത് ഒരു ഭാഗത്ത് വെച്ചാണ്. മൗലവി ഒരു തലക്കൊന്നും അല്ല, മറ്റേ തലക്ക് പിന്നെ സത്യം അങ്ങ് പറഞ്ഞു. അവ നേരത്തെ പറഞ്ഞ് പല ഭാഗത്തു നിന്ന് എടുത്തതാണ്, ചില ഭാഗങ്ങളിൽ നിന്ന് എടുത്തതാണ്. നയ്യാൽ എന്നെ പറയുമ്പോ വേറൊരു സ്ഥലത്തങ്ങ് പറഞ്ഞു ഒരു ഭാഗമാണ്, അതൊന്ന് കൊടുക്ക് സത്യം പറഞ്ഞു വരുന്നു. ഇയാൾ എന്നിട്ട് ഇതിങ്ങനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇയാള് പറയാണ് എന്തേ എന്റെ ഈ ഒരു ഭാഗം എടുത്ത് റസൂല്ല, അതൊന്നും വെച്ചെടുക്കും. ഒരു ഭാഗം തന്നെ വളരെ ചെറുങ്ങനെ പണ്ട് ഈ അതിന്റെ തലക്കൊരു പശു കൊണ്ടു തന്നെ പോലെ അത് മെല്ലിയ പറഞ്ഞ്. ആ ഇയാൾ എന്നിട്ട് ഇതിങ്ങനെ കാണിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ? ഇയാള് പറയാണ് എന്തേ എന്റെ ഈ ഒരു ഭാഗം എടുത്ത് എന്റെ ഈ ഒരു ഭാഗം എടുത്ത്. അപ്പൊ ഒരു ഭാഗം എടുത്ത് അയാളോട് തന്നെ പറഞ്ഞു പോയി. അത് പറഞ്ഞു തുടങ്ങിയപ്പോ ഓർമ്മ അത് പറയാൻ പറ്റൂലോ. അപ്പൊ 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 സൗണ്ടങ് കുറച്ച് കഴിഞ്ഞതാണ്, അത് ഒരു ഭാഗം എടുത്തു തന്നെ ഒരു ഭാഗം എടുത്തു തന്നെ അത് അങ്ങനെയായി പോയത്. പറഞ്ഞു തുടങ്ങിയാൽ മൂപ്പർക്ക് ഓർമ്മയത് അത് പറയാൻ പറ്റൂലോ. എന്നാല് അയാൾ എന്താ ചെയ്തതെന്ന് ഒന്ന് വെച്ച് കേൾപ്പിച്ചു കൊടുക്ക്. ഇനി നിങ്ങൾക്ക് കേൾപ്പിക്കാൻ പോകുന്നതേ, ഇയാള് പറയുന്നുണ്ട് സലാത്ത് ചൊല്ലിക്കോ എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് 48 പ്രാവശ്യം പറഞ്ഞു, ഒരൊറ്റ പ്രാവശ്യം സലാത്ത് ചെയ്യില്ല. 48 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞു. ഇടക്കൊക്കെ സലാത്തി നമ്മളും പ്രസംഗിക്കും ഒക്കെ സലാത്തി കൊല്ലാണ്ടാവും, പിന്നീട് ഒന്നായിട്ട് ചൊല്ലും നമ്മൾ. പിന്നെ ഒരു കാര്യമുണ്ട്, കുറഞ്ഞോണ്ടാ വിചാരിച്ച അവസാനം ഒരു 10 ഒന്നായിരം ചൊല്ലും പരിപാടി പിടിക്കില്ലോണ്ട്. ഈ എന്നാൽ നിങ്ങൾ കണ്ടോ, ഇയാള് 48 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരൊറ്റ സലാത്തില്ല. കാരണം സലാത്തിന്റെ വിരോധികളാണേ. അപ്പൊ സലാത്ത് ഒന്നായിട്ടും ചെല്ലാൻ പാടില്ല, ആരാരിയത്ത് സലാത്തും പറ്റൂല, അലമ സലാത്തും പറ്റൂ. എന്തിന്? ഏതെങ്കിലും ചൊല്ലുന്നേ ഇല്ലാതാകില്ലേ ആവശ്യം? എന്താ കള്ളചാറോ എന്ന് പറഞ്ഞ കമ്പനി അല്ലേ? അപ്പോ ആ മൗലവിന്റെ 48 പ്രാവശ്യം ഒരൊറ്റ വീർപ്പിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് പറഞ്ഞിട്ട് സലാത്തി അല്ലാത്ത 48 പ്രാവശ്യം. 44 എന്ന് ഞാൻ എണ്ണിക്കണ്ടിട്ട് കരുനാഗപ്പള്ളിന്ന് ഞാൻ സീഡി വെച്ചപ്പോ സഹസിലുള്ളവർ ഞങ്ങൾ എണ്ണി നോക്കി 48 ഉണ്ട്. നിങ്ങളും എണ്ണിക്കോളി വെക്ക്.